നമസ്കാരം. 10th ലെവൽ പ്രിലിംസ് എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്ന സീരീസിന്റെ 13-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗണിത ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് LCM ആൻഡ് HCF. അതിൽ LCM എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള, ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് LCM എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനൊക്കെ അറിയാമായിരിക്കും. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ലസാഗു എന്ന് പറയും, ലഘുതമ സാധാരണ ഗുണിതം എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് LCM? പലർക്കും നമ്മൾ LCM നമ്മൾ ചെയ്യാൻ നമുക്കറിയാം, ഫാക്ടറൈസേഷൻ മെത്തഡ് വെച്ച് നമ്മൾ ചെയ്യും. ബട്ട് എന്താണ് LCM എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ടൊരു ഐഡിയ നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ എന്താണ് LCM എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ രണ്ടോ അതിലധികമോ നമ്പേഴ്സ് തന്നിരുന്നാൽ ആ നമ്പേഴ്സുകളുടെ മൾട്ടിപ്പിൾസിനകത്ത് ആ നമ്പേഴ്സിൻ്റെ ഗുണിതങ്ങൾ നമ്മൾ എഴുതി പോകുമ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കുറേ നമ്പേഴ്സ് കാണും. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ലീസ്റ്റ് ഏതാണെന്നുള്ളതാണ് LCM എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ രണ്ടിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുകയാണ്. അപ്പോൾ രണ്ടെന്നതിൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? രണ്ടിൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് 2, 4, 6, 8, 10, 12, 14 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് രണ്ടിൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. ഇനി 3-ന്റെ ഗുണിതങ്ങൾ എഴുതുകയാണ് ഞാൻ, 3, 6, 9, 12, 15, 18 എക്സെട്ര, അതങ്ങനെ പോകും. അപ്പോൾ ഈ രണ്ടിനും 2-ന്റെയും 3-ന്റെ, അല്ലെങ്കിൽ 2-ന്റെയും 3-ന്റെയും LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിയൽ മീനിങ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും മൾട്ടിപ്പിൾസ് എഴുതുക. അപ്പോൾ അതിനകത്ത് കോമൺ ഉണ്ടോ എന്ന് നോക്കി, നമ്മൾ 2-ന്റെയും 3-ന്റെയും മൾട്ടിപ്പിൾസിനകത്ത് കോമൺ ഉണ്ട്. ആദ്യമായിട്ട് കോമൺ വരുന്ന എലമെൻ്റ് ഏതാ? 6 ആണ്. 6 എന്ന് പറയുന്ന നമ്പറാണ് കോമൺ ആയിട്ട് വരുന്നത്. അതിനുശേഷം ഏത് വരുന്നുണ്ട്? 12 വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അടുത്ത എലമെൻ്റ് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ 18 ആയിരിക്കും ചിലപ്പോൾ അടുത്ത വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ നമ്പേഴ്സുകളിലെല്ലാം നമ്മൾ രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ഗുണിതങ്ങൾ എഴുതുമ്പോൾ അവിടെ കോമൺ ആയിട്ട് കുറേ, അതായത് പൊതുവായിട്ട് കുറേ നമ്പേഴ്സ് വരാം. അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? അപ്പോൾ 6, 12, 18 ഇങ്ങനെ പോകുന്നതിൽ ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുത് 6 ആണ്. അപ്പോൾ നമുക്ക് പറയാം 2-ന്റെയും 3-ന്റെയും LCM എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രണ്ടോ അതിലധികമോ നമ്പറുകൾ വന്നാൽ അതിൻ്റെ LCM ചോദിക്കുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ നമ്പറുകളുടെ എല്ലാം ഗുണിതങ്ങളിൽ മൾട്ടിപ്പിൾസിൽ കോമൺ ആയിട്ട് വരുന്ന കുറേ നമ്പേഴ്സ് ഉണ്ടാവും. ആ കോമൺ വരുന്ന നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? LCM എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, മൾട്ടിപ്പിളുകളിൽ ഏറ്റവും ചെറിയ കോമൺ നമ്പർ, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ പറയാൻ പോകുന്നത് LCMമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ടൈപ്പിലുള്ള ചോദ്യങ്ങളും, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതും PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതുമായ എല്ലാ ടൈപ്പിലുള്ള ചോദ്യങ്ങളും നമ്മളിന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറയുകയാണ്. ബിക്കോസ് എൻ്റെ റീസണും നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. നിങ്ങൾ ഈ ടോപ്പിക്കിൽ എല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഞാൻ ഈ പറയുന്ന എല്ലാ ടോപ്പിക്കുകൾ നിങ്ങൾ അറിയാമെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ സമയം ലാഭിക്കാം, മറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമുക്ക് ഇന്നത്തെ ആ ഈ വരുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ഇൻഡെക്സ് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തൊക്കെ നോക്കാം. ആദ്യത്തെ ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം, ഒരു 3 നമ്പർ തന്നതിന് ശേഷം അതിൻ്റെ LCM കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ചോദ്യം, ഇങ്ങനെ ചോദിക്കാം. ഒരു എക്സാമ്പിൾ 20, 60, 300, ഇവിടെ നിങ്ങൾക്ക് കാണാം 20, 60, 300 എന്നീ സംഖ്യകളുടെ ലെസ്സാകു എന്ത് എന്ന് പറയുന്ന ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. അതാണ് ഫസ്റ്റ് പാറ്റേൺ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇനി രണ്ടാമത് പറയാനുള്ളത് 6, 8, 15 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇവിടെ LCM എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നില്ല, ആ ഒരു വേർഡ് പറയുന്നില്ല. പകരം ഒരു ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം നമ്മൾ LCM എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് LCM ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്യുന്നൊരു ചോദ്യമാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതായത് 6, 8, 15 എക്സെട്ര എന്ന് പറയുന്ന, അല്ലെങ്കിൽ 6, 18, 15 എന്ന് പറയുന്ന ഈ 3 സംഖ്യകളെ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ LCM എന്ന് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ചോദ്യം. 3-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ 10, 20, 40 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണ വർഗം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സാധാരണ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെറിയ സംഖ്യ ഏതെന്നുള്ളതായിരുന്നു, ഇവിടെ അങ്ങനെയല്ല. കൊണ്ട് ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന പൂർണ്ണ വർഗം, ഏറ്റവും ചെറിയ സ്ക്വയർ നമ്പർ, അതായത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ 4-ാമത് വരുന്നത് 6, 7, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 3, 4 സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ 6 കൊണ്ടും 7 കൊണ്ടും 8 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാൻ പറ്റണം. ശിഷ്ടം നമുക്ക് എന്ത് കിട്ടുകയും വേണം? 5 കിട്ടുകയും വേണം. ഇങ്ങനെയുള്ള ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഇനി 5-ാമത്തേക്ക് വരുമ്പോൾ ഇതിനോട് ഏകദേശം സാമ്യം നിൽക്കുന്ന ഒരു ചോദ്യം, അതായത്
14, 16, 22. This is the same thing. 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 This ഈ പറഞ്ഞ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകൾ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് ഏത് സംഖ്യ എന്നല്ല സംഖ്യകളുടെ എണ്ണം ആണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് ദെൻ അവസാനത്തെ പാറ്റേണിലേക്ക് വരുമ്പോൾ 12 15 18 സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ മൂന്ന് അലാറം ക്ലോക്കുകൾ 8:35 എ.എം ന് ഒരുമിച്ച് ശബ്ദിച്ചാൽ ഇനി അത് എത്ര മണിക്ക് വീണ്ടും ശബ്ദിക്കും ഒരുമിച്ച് ശബ്ദിക്കും എന്നുള്ളതാണ് ചോദ്യം ഇത് നമുക്ക് Previous knowledge item larnikenda topics on the varanother on the Nishesha Haranam divisibility arnikam either can number candale and number ne the number going to divide GM petum and a canam larnikanam. Other well a multiplication table on the varanother, fluent at arnikenda, but at the Avishavana, we under topic number particular divisibility test in day. Initiation Haranathinde link in the Varanam Chesla class and a link, Tarakurunda, for some children are going to see ya, but the end of class label, or kill goody, then cave or come, nobody class like it. So. നമ്മൾ പറഞ്ഞതുപോലെ LCM നെ നമുക്ക് രണ്ട് രീതിയിൽ കണക്കാക്കാൻ പറ്റും ഒന്ന് നമ്മൾ പഠിച്ചു വന്ന രീതിയിലാണ് അതായത് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റും രണ്ട് എന്ന് പറയുന്നത് ചെറിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരുവിധം ചെറിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ചെറിയ നമ്പറിന് മാത്രമല്ല നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒരു നമ്പറിന്റെ ഗുണിതങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ നമ്പേഴ്സിനെ വേണമെങ്കിലും ഈ ഒരു എളുപ്പ വഴിയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നമ്മൾ സാധാരണയായി തുടർന്ന് വന്ന രീതിയിലും രണ്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന എളുപ്പ വഴിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് രീതിയിലും അതെങ്കിൽ ഈ ചോദ്യങ്ങളെ ചെയ്യുന്ന നാല് കാറ്റഗറികളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നാല് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ രീതി അപ്ലൈ ചെയ്യാം ആദ്യത്തെ ചോദ്യങ്ങളിലൊക്കെ നമുക്ക് രണ്ട് രീതിയിലും അപ്ലൈ ചെയ്യാം നമ്മൾ രണ്ട് രീതിയിലും എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ചോദ്യം 2, 4, 8 അതുപോലെ 3, 6, 12 നമുക്ക് 2, 4, 8 എന്ന് പറയുന്നതിനെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ഫാക്ടറൈസേഷൻ രീതിയിലേക്കും ചെയ്തു നോക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിയേണ്ടത് ഒന്ന് നിശേഷഹരണം ഡിവിസിബിലിറ്റി നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടികയും അറിഞ്ഞിരിക്കണം എങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്പേഴ്സ് കാണുമ്പോൾ ഇതിനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ സോ ഒന്നാമത്തെ ചോദ്യം 2, 4, 8 എന്ന് പറയുന്ന ചോദ്യമാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് 2, 4, 8 ഓർക്കുക LCM ചെയ്യുമ്പോൾ മൂന്ന് നമ്പറിലും കോമൺ ആയിട്ടുള്ള നമ്പറിനെ എടുക്കണമൊന്നുമില്ല ഏതെങ്കിലും രണ്ട് നമ്പറിൽ കോമൺ ആയിട്ടുള്ള നമ്പർ എടുത്താലും മതി അതായത് 2, 4, 8 പൊതുവായിട്ട് പോകുന്ന സംഖ്യ ഏത് എന്നുള്ളതാണ് 2, 4, 8 പൊതുവായിട്ടുള്ള സംഖ്യ പലർക്കും സംശയം വരുന്നതാണ് ഈ LCM HCF ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട് അപ്പോൾ HCFലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യത്തിലൂടെ ഇത് പറയും അപ്പോൾ LCM നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 2, 4, 8 എന്ന് പറയുന്ന മൂന്ന് സംഖ്യകളുണ്ട് ഈ മൂന്ന് സംഖ്യയിലും പോകുന്ന മൂന്ന് സംഖ്യയിലും പൊതുവായിട്ടുള്ള ഒരു സംഖ്യ നമ്മൾ കൺസിഡർ ചെയ്യുക അതിനാണ് നമ്മൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഐഡിയ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കുക ഡിവിസിബിലിറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ സോ നമ്മൾ നോക്കുകയാണ് 2, 4, 8 എന്ന് പറയുന്ന മൂന്ന് സംഖ്യയിലും പൊതുവായിട്ടൊരു സംഖ്യ പോകുന്നുണ്ടോ എന്ന് നോക്കും അപ്പോൾ എല്ലാം ഇരട്ട സംഖ്യകളായതുകൊണ്ട് നമുക്ക് എല്ലാ സംഖ്യയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സോ നമ്മൾ എന്തുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നത് ഏറ്റവും പ്രൈം ആയിട്ടുള്ള 2 എടുക്കുകയാണ് ഏറ്റവും ചെറിയ പ്രൈമായിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഈ രണ്ടിൽ എത്ര പ്രാവശ്യം പോകും 1, 2, 2, 4, 2, 2, 4, 8, 4, 2, 8
ഇനി നമ്മൾ നോക്കുമ്പോൾ എൽ സി എം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് 1, 2, 4 ഉണ്ട്. വണ്ണിലും ടൂലും ഫോറിലും പോകുന്ന പൊതുവായിട്ട് സംഖ്യയില്ല. ഒന്നൊഴിച്ച് ഒന്നെന്നുള്ള സംഖ്യ എല്ലാത്തിലും പോകുന്നതാണ്. ബട്ട് വണ്ണിലും ടൂലും പോകും ഫോറിലും പോകുന്ന മറ്റൊരു സംഖ്യ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എൽ സി എം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും രണ്ട് നമ്പറിൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ എന്ന് നോക്കുക. അത് വെച്ച് നമുക്ക് ഫാക്ടറൈസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ബട്ട് എൽ സി എച്ച് സി എഫ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റില്ല. മൂന്നിലും പൊതുവായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ ഫാക്ടറൈസേഷൻ നടക്കുള്ളൂ. അത് ഓർത്തോളുക. എച്ച് സി എഫിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് പറയാം. ഇവിടെ നമ്മൾ നോക്കുന്നത് 1, 2, 4 വേറെ കോമൺ നമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 1 കളഞ്ഞ് 2 ഉം 4 ഉം നോക്കുകയാണ്. 2 ഉം 4 ഉം കോമൺ എലമെന്റ്സ് ഉണ്ട്. സോ എന്താണ് 2 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടും 2 മൾട്ടിപ്പിൾസ് ആണ്, ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട്. സോ ഏത് നമ്പറിലാണോ പോകാത്തത്, 2 പോകാത്തത്, ആ നമ്പർ നമ്മൾ താഴെ അതുപോലെ ഇറക്കി എഴുതും. 1 ഇപ്പം 1 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ 2 എത്ര ടൈംസ് പോകും? 1, 2, 2 ഒരു പ്രാവശ്യം, 1, 2, 2, 4, 2, 2, 4 ഇനിയും ഫാക്ടറൈസ് ചെയ്ത് 1, 1, 1 ആകുന്നവരെ ചെയ്യണം എന്നൊക്കെയാണ് റൂൾ എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്കൊന്നും പോണ്ട, നമുക്ക് ഇത് മതി. ഇവിടെ കോമൺ ആയിട്ട് ഇനി ഒന്നിലും രണ്ട് നമ്പർ എടുത്താലും കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇവിടെ എൽ സി എം കണ്ടുപിടിക്കുന്ന അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് എൽ സി എം ഒന്ന് എഴുതാം. എൽ സി എം എങ്ങനെയായിരിക്കും? ഈ പുറത്തുള്ള എല്ലാ സംഖ്യകളുടെ മൾട്ടിപ്ലൈ. അപ്പൊ എന്തുവരും? 2 × 2 × 1 × 1 × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × 2 = 4, 4 × 2 = 8 വൺ കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടാവശ്യം ഇല്ല. സോ എൽ സി എം നമുക്ക് കിട്ടിയത് 8 ആണ്. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് തുടർന്ന് വരുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സുകളാണ്. ഇങ്ങനെയുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന്, അതായത് പേനയും പേപ്പറൊന്നും ഇല്ലാതെ നമുക്ക് ആൻസർ പറയാൻ കൂടി പറ്റും. ഓർക്കുക, നല്ല രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഡിവിസിബിലിറ്റിയും ഒക്കെ, ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മാത്രം അറിഞ്ഞാൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ പറയാൻ പറ്റും. അതായത് 2, 4, 8 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ്. നമ്മൾ എപ്പോഴും ഇതിനകത്തുള്ള വലിയ നമ്പറിനെ കൺസിഡർ ചെയ്യാം. ഏതാ വലിയ നമ്പർ? 8 എന്ന് പറയുന്ന, 8 എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത്. ആ നമ്പറിനെ, ആ വലിയ നമ്പറിനെ ചെറിയ രണ്ട് നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്താ പ്രത്യേകത? നമുക്ക് 8 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പറ്റുന്നുണ്ട്, 8 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ 4 എടുത്ത് നോക്കി, 4 നമുക്ക് 8 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ എടുത്തപ്പോൾ ആ നമ്പറിനെ ബാക്കിയുള്ള എല്ലാ നമ്പറും കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വലിയ നമ്പർ ഏതാണോ അതായിരിക്കും എൽ സി എം. സോ എൽ സി എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 8 ആയിരിക്കും. നമ്മൾ ഇത്രയും സമയമെടുത്ത് ഈ ചെയ്ത രീതിയിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ട് വളരെ പെട്ടെന്ന് ഈ ഒരു മെത്തേഡിൽ പറയാൻ പറ്റും. എപ്പോഴും വലിയ നമ്പർ ചൂസ് ചെയ്യുക. ആ വലിയ നമ്പറിനെ ചെറിയ ബാക്കിയുള്ള നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വലിയ നമ്പർ ആയിരിക്കും അവിടുത്തെ എൽ സി എം എന്ന് പറയുന്നത്. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴോ, 3, 6, 12 എന്ന് പറയുന്നതാണ്. 3, 6, 12 നമുക്ക് റിയൽ മെത്തേഡിലും ചെയ്യാം. ഇനി അങ്ങനെ അല്ല, നമ്മൾ ഈ പറഞ്ഞ എളുപ്പവഴി നമ്മൾ എന്ത് ചെയ്യുക? വലിയ നമ്പർ കൺസിഡർ ചെയ്യുക. ഏതാ വലിയ നമ്പർ? 12 ആണ്. ആ 12 പറയുന്ന ബാക്കിയുള്ള ചെറിയ നമ്പേഴ്സും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഏതൊക്കെയാ? 3ഉം 6ഉം ആണ്. ഈ 3ഉം 6ഉം കൊണ്ട് നമുക്ക് എന്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? 12 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 എന്ന ആൻസർ കിട്ടും. 12 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ആൻസർ 2 എന്ന് കിട്ടും. സോ രണ്ടിനെയും പൂർണ്ണമായും നമുക്ക് ചെറിയ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം എൽ സി എം എന്ന് പറയുന്നത് ആ വലിയ സംഖ്യയായ 12 ആയിരിക്കും. വളരെ വേഗത്തിൽ പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാം. അതല്ല, നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാം? 3ലും 6ലും 12ലും പോകുന്ന പൊതുവായിട്ടുള്ള നമ്പർ നോക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിനെയും പറ്റില്ല. ബട്ട് രണ്ട് സംഖ്യകളെ പറ്റും. അപ്പൊ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ൽ പോവില്ല. സോ 3 അതുപോലെ എഴുതി, പോകാത്ത നമ്പർ അതുപോലെ താഴെ ഇറക്കി എഴുതുക. 6ൽ എത്ര പ്രാവശ്യം പോകും? 3, 2, 6 12ൽ 6, 2, 12 ഇനി എല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. സോ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 1, 3, 3 1, 3, 3 ഇവിടെ 2, 3, 6 സോ 1, 1, 2 ഇനി നമുക്ക് ഫാക്ടറൈസേഷൻ്റെ കാര്യമില്ല. ഏറ്റവും മാക്സിമം സിംപ്ലക്സ് ആയിട്ട് ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ 2 × 3 6, 6 × 2 12 എന്ന് കിട്ടും എൽ സി എം. അപ്പോൾ ഇത്രയും നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പറഞ്ഞ എളുപ്പവഴി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വരുന്നൊരു സംശയം എന്ന് പറയുന്നത്, ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമില്ലല്ലോ. എങ്ങനെയാണ് ഈ വലിയ നമ്പർ എന്ന് പറയുന്നത് ചെറിയ രണ്ട് നമ്പറിൻ്റെ, അല്ലെങ്കിൽ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ലല്ലോ, അല്ലാത്ത സംഖ്യകളും വരാമല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ സെക്കൻഡ് കാറ്റഗറി, സെക്കൻഡ് ടൈപ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. സോ നമുക്ക് ആ സെക്കൻഡ് ടൈപ്പിലുള്ള ചോദ്യം, അതായത് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, ചെറിയ രണ്ട് നമ്പേഴ്സ് കൊണ്ട് വലിയ നമ്പറിന് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യും? അതിലേക്ക് വരാം. ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2, 3, 4 എന്ന് പറയുന്ന സംഖ്യകളാണ്. 2, 3, 4 2, 3, 4 അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം എന്താണ്? വലിയ സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. ആ 4നെ ചെറിയ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. 4 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ബട്ട് 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല.
But possible ആവും എങ്ങനെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ 4 നെ വലിയ സംഖ്യയെ ഹരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുകയാണെങ്കിൽ നമ്മൾ ആ വലിയ സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കാം അപ്പോൾ എത്ര കിട്ടും വലിയ സംഖ്യ 2 ഗുണിക്കുമ്പോൾ 8 കിട്ടും ആ 8 നെ ഈ രണ്ട് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം 8 നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും ബട്ട് 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ദെൻ അങ്ങനെയും പറ്റില്ലെങ്കിൽ ഒരു 3 കൊണ്ട് ഗുണിക്കാം 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് വരും 4 നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും അപ്പോൾ 4 നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് 12 എന്ന് കിട്ടും ഈ 12 നെ ചെറിയ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം 2 കൊണ്ട് ഹരിക്കാൻ പറ്റും 12 നെ 3 കൊണ്ടും ഹരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ പറ്റുമെങ്കിൽ ആൻസർ എന്തായിരിക്കും എൽസിഎം എന്ന് പറയുന്നത് 12 ആയിരിക്കും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾസ് ഒക്കെ അല്ലെങ്കിൽ ഗുണിച്ചൊക്കെ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുമെങ്കിലും മൈൻഡിൽ കുറച്ചൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് എളുപ്പവഴി എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചു വന്ന രീതിയിൽ തന്നെ ചെയ്യുക ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കുക അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതേ മെത്തേഡിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം 3, 4, 6 എന്ന് പറയുന്ന ചോദ്യം 3, 4, 6 വലിയ സംഖ്യ ഏതാണ് വലിയ സംഖ്യ 6 ആണ് ആ 6 നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക ഹരിക്കാൻ പറ്റും 4 കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കുക പറ്റില്ല അപ്പോൾ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് നോക്കാം വലിയ സംഖ്യ അപ്പോൾ 6 നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ആൻസർ 12 എന്ന് കിട്ടും ആ 12 നെ ചെറിയ സംഖ്യ ഹരിച്ച് നോക്കിയേ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും 4 കൊണ്ടും ഹരിക്കാൻ പറ്റും സോ എൽസിഎം എന്തായിരിക്കും എൽസിഎം 12 ആയിരിക്കും ഇനി അവിടെ പറ്റിയില്ലെങ്കിൽ 3 കൊണ്ട് ഗുണിച്ച് നോക്കുക അവിടെയും പറ്റില്ലെങ്കിൽ 4 കൊണ്ട് ഗുണിച്ച് നോക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം പറ്റിയില്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻഡ് സോ ഓൺ അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ എളുപ്പമാണെങ്കിൽ ഈ ഒരു മെത്തേഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ മെത്തേഡ് ചൂസ് ചെയ്യുക നമുക്കൊരു പരീക്ഷണത്തിന് വേണ്ടി ഒരിക്കലും നമ്മൾ നിൽക്കരുത് അങ്ങനെ ഒരു പക്ഷേ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പഴയ രീതി തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ദെൻ അതിൽ കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് വന്നാൽ 6, 15, 24 എന്ന് വന്നിരിക്കണം 6, 15, 24 ഒരു പക്ഷേ ഇത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നോക്കുകയാണ് ഈ ഒരു മെത്തേഡിലേക്ക് നമ്മൾ വരുമ്പോൾ 24 എന്താ ചെയ്യുക 24 24 നമുക്ക് ചെറിയ നമ്പറുണ്ട് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും ബട്ട് 15 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 24 2 കൊണ്ട് ഗുണിക്കും എത്രയാണ് 48 48 15 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഉറപ്പാണ് ഹരിക്കാൻ പറ്റില്ല ദെൻ 24 3 കൊണ്ട് ഗുണിച്ച് നോക്കും നമ്മൾ 3 കൊണ്ട് ഗുണിക്കും അപ്പോൾ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യില്ല ഹരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് പലപ്പോഴും മൾട്ടിപ്പിൾ ചെയ്ത് നോക്കേണ്ടി വരും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എളുപ്പമാണ് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എളുപ്പമാണ് കാര്യം 24 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 120 എന്ന് കിട്ടും 120 ഈ പറയുന്ന 6, 15 കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഹരിക്കാൻ പറ്റുമെങ്കിൽ 120 എൽ സി എം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ പറ്റിയെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക നമ്മൾ പറഞ്ഞ എൽ സി എം മെത്തേഡിലേക്ക് തന്നെ പോവാം എന്ത് ചെയ്യണം നമ്മൾ 6 നെ എത്ര കൊണ്ട് ഹരിക്കുക 6 നെ നമ്മൾ 15, 24 ആയുമ്പോൾ എല്ലാം നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് ഹരിക്കാം 3 ഇടാം 2, 3, 6 5, 3, 15 8, 3, 24 ഇനി ഇവിടെ നോക്കുക 2, 8 2 മൾട്ടിപ്പിൾ ആണ് സോ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം 2 സോ 1, 2, 2 1, 2, 2 ദെൻ 5 പോകാത്തതുകൊണ്ട് നമ്മൾ അതുപോലെ താഴെ ഇറക്കി എഴുതും 8 എത്ര പ്രാവശ്യം പോകും 4, 2, 8 ഇനി പൊതുവായിട്ട് പോകുന്ന സംഖ്യകളൊന്നുമില്ല നമുക്ക് ഗുണിക്കാം 3 × 2, 6 6 × 5 30, 30 × 4 120 എൽസിഎം 120 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ മെത്തേഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരുപാട് നേരം ആലോചിക്കാണ്ട് ഈ ഇതുപോലെ 5 കൊണ്ടും 6 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം നമ്മൾ ചിന്തിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം നമുക്ക് പോകും അങ്ങനെ വരുന്ന ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങളെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ എൽസിഎം അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതേ ഫാക്ടറൈസേഷൻ മെത്തേഡ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം 36, 60, 90 എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക് വരുമ്പോൾ 36 നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം 36, 60, 90 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 2 കൊണ്ട് എല്ലാം ഇരട്ട സംഖ്യ കൊണ്ട് 2 കൊണ്ട് ചെയ്യാൻ പറ്റും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ ദാറ്റ് ഈസ് 18 എന്ന് കിട്ടും 60 നമുക്ക് 30 എന്ന് കിട്ടും 90 നമുക്ക് 45 എന്ന് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം എല്ലാം 3 മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം സോ 6, 3, 18 30 10, 3, 30 15, 3, 45 വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് 5 കൊണ്ട് ചെയ്യാം കാര്യം 10, 15 5 ഫാക്ടേഴ്സ് 5 മൾട്ടിപ്പിൾസ് ആണ് സോ 6 അതുപോലെ എഴുതി 2, 5, 10 3, 5, 15 ഇതിന് 6, 3 കൊണ്ട് 3 ഗുണിതങ്ങളാണ് 3 കൊണ്ട് ചെയ്യാം 2, 3, 6 2 പോവില്ല സോ അതുപോലെ ഇട്ടു 3, 1, 3, 3 നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റും 2, 1, 2, 2, 1, 2, 2, 1 അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 2 × 3, 6 6 × 5, 30 30 × 3, 90 90 × 2, 180 എന്നായിരിക്കും ഇതിൻ്റെ എൽസിഎം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇത്രയും മെത്തേഡിലേക്ക് നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് വരുന്നത് ഏറ്റവും അവസാനം വരുന്ന 4th ടൈപ്പിലേക്കാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 2 നമ്പർ 7, 9 ഉണ്ട് അതിന് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല 7, 9 കോമൺ ഫാക്ടേഴ്സ് അതായത് നമ്മൾ പറയുന്നത് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും കോ പ്രൈംസ് അപ്പോൾ കോ പ്രൈംസിൻ്റെ എൽസിഎം എന്ന് പറഞ്ഞാൽ പരസ്പരം കോമൺ എലമെൻറ്റ്സ് കോമൺ നമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ
co-primes. So, 7 9 co-primes means common numbers, common factors. So, common factors illa engla LCM nammukku ellavarkum ariyamayirikkum valare simple aanu sankhyakal thammil gunikkuka. അതായത് ഹരിക്കാനായിട്ട് കോമൺ ആയിട്ട് നമ്പർ ഇല്ലെങ്കിൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 7 × 9 63 എന്ന് നമുക്ക് കിട്ടും. സോ 63 ആണ് അതിന്റെ എൽസിഎം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. ദെൻ പിന്നെ വരുന്നത് 5 8 3. 3 പൊതുവായിട്ടുള്ള സംഖ്യകളല്ല. നമ്മൾ എന്ത് ചെയ്യും? 5 × 8 40. 40 × 3 120 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ 120 എന്നാണ്. അപ്പോ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് ആദ്യം ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നോക്കേണ്ടത് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ നമ്പേഴ്സുകളെല്ലാം കൂടി ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്യുക, അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് എൽ സി എം കണ്ടെത്തുന്നതിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി നമുക്ക് എൽ സി എമ്മിൽ നിന്ന് ചോദിക്കുന്ന ഓരോ ടോപ്പിക് ആയിട്ട് പഠിക്കും. 4 7 8 എന്നീ സംഖ്യകൾ കൊണ്ട് കൃത്യമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നമ്മൾ എൽ സി എമ്മും എച്ച് സി എഫും പഠിച്ചു കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ് ചോദ്യം എച്ച് സി എം എച്ച് സി എഫ് ആണോ എൽ സി എം ആണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെയാണ് എൽ സി, ഇപ്പം നമ്മൾ എൽ സി എം ആണ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുമായിരിക്കും ഇത് എൽ സി എം ആണ് യൂസ് ചെയ്യേണ്ടത്. ബട്ട് എല്ലാം പഠിച്ചതിന് ശേഷം റാൻഡമായിട്ടൊരു ചോദ്യം നമുക്ക് എക്സാമിന് കാണുമ്പോൾ ഇവിടെ എച്ച് സി എഫ് ആണോ എൽ സി എം ആണോ എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എൽ സി എം എടുക്കുകയും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എച്ച് സി എഫ് എടുക്കുകയും ചെയ്യുക. ആ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. ബിക്കോസ് ലീസ്റ്റ് അതായത് ചെറുതെന്ന് പറയുന്നത് എൽ സി എമ്മും ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ഹയസ്റ്റ് എന്ന് പറയുന്നത് എച്ച് സി എഫ് ആയിരിക്കും. ആ ഒരു ഐഡിയ നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ചോദ്യം എന്താ പറയുന്നത്? ചെറിയ സംഖ്യ ഏത്? 4 7 8 എന്ന് പറയുന്ന 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന, കൃത്യമായി ഹരിക്കുക, അതായത് ശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ 4 7 8 എൽ സി എം കണ്ടുപിടിക്കുക. 4 7 8 എൽ സി എം എളുപ്പ വഴിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. 8 നമുക്ക് 4 × 7 × ഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 4 × ഹരിക്കാൻ പറ്റും, ബട്ട് 7 × ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 8 2 ഗുണിക്കും, 16. 16 4 പറ്റും, 7 പറ്റില്ല. ദെൻ 8 3 ഗുണിക്കും, 24. അപ്പോൾ അതിന് 4 പറ്റും, ബട്ട് 7 പറ്റില്ല. ദെൻ നമ്മൾ വീണ്ടും 4 ഗുണിക്കും, 32 കിട്ടും. അപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ നമ്മൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആൻസർ 56 എന്ന് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അത് അത്രത്തോളം നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് അതിനേക്കാൾ ബെറ്റർ എന്ത് തന്നെയാണ്, നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിലേക്ക് വരാം. സോ 4 8 കൊണ്ട് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം? നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. സോ 2 എടുക്കുമ്പോൾ നമ്മൾ എന്ത് വരും? 2 2 4 7 പോവില്ല. സോ 7 ഇതുപോലെ എഴുതുന്നു. ദെൻ 8 വരുമ്പോൾ 4 2 8 വീണ്ടും 2 4 വരികയാണ്. 2 കൊണ്ട് ചെയ്യാം. 1 2 2 7 പോവില്ല, അതുപോലെ എഴുതി. ദെൻ 4 2 2 4 ഇനി ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4 4 × 7 28 ഇത്രയും 2 3 ആണ് 56. അപ്പോൾ 56 എന്ന് പറയുന്ന സംഖ്യയായിരിക്കും ഈ 3 സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു മോഡൽ ചോദ്യം. നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ഫസ്റ്റ് മോഡൽ ചോദ്യം. രണ്ടാമത്തെ മോഡൽ ചോദ്യം, ഒരു മോഡൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡയറക്റ്റ് ചോദ്യം, ഫൈൻഡ് ദി എൽസിഎം ഓഫ് സംതിങ്. 3 നമ്പർ എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം. ഇപ്പോൾ രണ്ടാമത്തെ മോഡലിലേക്കാണ് നമ്മൾ വന്നത്. സോ സാധാരണ ചോദിക്കുന്ന ഏറ്റവും ചെറിയ, നിശേഷം ഹരിക്കാവുന്ന, അതായത് കൃത്യമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ മോഡലിലേക്ക്, മൂന്നാമത്തെ മോഡലിലേക്ക് വരാം. 4 6 8 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 സംഖ്യ ഏത്? ഇപ്പം നമ്മൾ ഈ പഠിച്ച ചോദ്യത്തിന് ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാണ് ചോദിക്കുന്നത്. 4 6 8 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 സംഖ്യ ഏത്? അപ്പം ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? എൽ സി എം കണ്ടുപിടിക്കുക. നമുക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യാം? 4 6 8 എൽ സി എം കണ്ടുപിടിക്കാം. 4 6 8 എൽ സി എം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 8 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 4 × 6 ഹരിക്കാൻ പറ്റില്ല. 4 പറ്റും, ബട്ട് 6 പറ്റില്ല. സോ 16 എടുക്കും. 16 6 പറ്റില്ല, ബട്ട് 4 പറ്റും. ദെൻ 3 മൾട്ടിപ്ലൈ ചെയ്യും, 24 കിട്ടും. 24 എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? 24 നമുക്ക് 4 ഹരിക്കാൻ പറ്റും, 6 ഹരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയുന്നത് എൽ സി എം എന്ന് പറയുന്നത് 24. സോ എൽ സി എം എത്രയാണ്? എൽ സി എം 24 കിട്ടി. പക്ഷേ എൽ സി എം അല്ല ആൻസർ, ഏറ്റവും ചെറിയ 3 സംഖ്യയാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ 3 സംഖ്യയാണ് ചോദിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് 24 മൾട്ടിപ്പിൾസ് അങ്ങ് എഴുതുക, 24 ഗുണിതങ്ങൾ എഴുതുക. എത്രയാണ്? 24 അതിൻ്റെ ഇരട്ടി 48. 48 24 കൂട്ടുമ്പോൾ 48 × 20 68 × 4 72. വീണ്ടും 28 കൂട്ടുക, സോറി 24 കൂട്ടുക. അപ്പോൾ 72 72 24 96 രണ്ടും, സോറി 72 24 96. ദെൻ വീണ്ടും 24 കൂട്ടുക, 96 20 കൂട്ടുമ്പോൾ നമുക്ക് 116 4 120 എന്ന് കിട്ടും. അപ്പോൾ 3 സംഖ്യ, ആദ്യത്തെ 3 സംഖ്യ ഇതുവരെയും 2 സംഖ്യയായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ 3 സംഖ്യ ഏതാണ്? 120 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ സംഖ്യകൾ കൊണ്ട്, അതായത് 4 6 8 എന്ന് പറയുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ
മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 120 ആണ് ഓർത്തോളുക ഇത് മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം നമുക്ക് ചോദിക്കുന്ന എൽസിഎമ്മിൽ നിന്ന് ചോദിക്കുന്ന മൂന്നാമത്തെ ടൈപ്പ് ചോദ്യമാണ് ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതേ ടൈപ്പിൽ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം 15 30 60 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണ വർഗ്ഗം ഏത് ചെറിയൊരു മാറ്റം വീണ്ടും ചോദ്യത്തിൽ വന്നിരിക്കുകയാണ് 15 30 60 എന്ന് പറയുന്ന 15 30 60 എന്ന് പറയുന്ന മൂന്ന് സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണ വർഗ്ഗം ഏത് എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം എന്തിൻ്റെ എൽസിഎം കണ്ടുപിടിക്കാം ഏറ്റവും ചെറുതാണ് ചോദിക്കുന്നത് എൽസിഎം അതിനുശേഷം പൂർണ്ണവർഗ്ഗത്തെ കുറിച്ച് ചിന്തിക്കാം സോ എൽസിഎം 15 30 60 എന്താ പ്രത്യേകത വലിയ സംഖ്യ 60 ആണ് 60 തന്നെ നമുക്ക് 15 കൊണ്ട് ഹരിക്കാൻ പറ്റും 30 കൊണ്ടും ഹരിക്കാൻ പറ്റും സോ എൽസിഎം എന്ത് തന്നെയാണ് എൽസിഎം 60 തന്നെയാണ് 60 തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എൽസിഎം 60 ആണെങ്കിൽ പൂർണ്ണ വർഗ്ഗം കിട്ടുന്നവർ എന്ത് ചെയ്യുക 60 മൾട്ടിപ്പിൾസ് എഴുതുക എന്തൊക്കെ എഴുതാം നമുക്ക് 60 ദെൻ 120 ദെൻ 180 ദെൻ 240 ഇതിലൊന്നും പൂർണ്ണ വർഗ്ഗങ്ങൾ വന്നിട്ടില്ല ദെൻ 300 അപ്പോഴും പൂർണ്ണ വർഗ്ഗം വന്നിട്ടില്ല ദെൻ 360 ദെൻ 420 ദെൻ വീണ്ടും നമ്മൾ 60 കൂട്ടുമ്പോൾ 480 ഇതുവരെയും വന്നിട്ടില്ല അപ്പം നമ്മൾ ഈ ഇതിനേക്കാൾ നമ്മളിങ്ങനെ എഴുതി നോക്കുന്നതിൽ ബെറ്റർ നമ്മൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും ബിക്കോസ് ഓപ്ഷനകത്തുള്ളത് നമുക്കത് ഓപ്ഷൻ നോക്കാം പറഞ്ഞിരിക്കുന്നത് 400 ഒരു ഓപ്ഷനാണ് ദെൻ 900 ഒരു ഓപ്ഷനാണ് ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് 360 ഒരു ഓപ്ഷനാണ് ദെൻ 3600 ഒരു ഓപ്ഷനാണ് അപ്പൊ ഈ ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ കിട്ടിയുള്ള ബെനിഫിറ്റ് എന്താണ് നമുക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് 360 എടുത്ത് കളയാം ബിക്കോസ് 360 എന്തല്ല ഒരു പൂർണ്ണവർഗ സംഖ്യയല്ല അതിനെ കളയാം പിന്നെ ഉള്ള പൂർണ്ണവർഗങ്ങൾ 400 900 3600 ഇവിടെ നമ്മൾ 400 വന്നപ്പോൾ 400 420 ആണ് വന്നിരിക്കുന്നത് അപ്പോൾ 400 നമുക്ക് കളയാം 400 അല്ല ഇനിയുള്ളത് 900 3600 ആണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഈ 60 കൊണ്ട് നമ്മൾ ഈ സംഖ്യകളെയൊക്കെ ഒന്ന് ഗുണിച്ചു ഹരിച്ചു നോക്കുക 960 കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കുക ഹരിക്കാൻ പറ്റും 0 0 ക്യാൻസലായി പോയി 15 പ്രാവശ്യം 90 പോവും അപ്പോൾ 60 മൾട്ടിപ്പിൾ തന്നെയാണ് 900 എന്ന് പറയുന്നത് 3600 ഒരു പക്ഷേ 60 മൾട്ടിപ്പിൾ ആണ് നമ്മൾ ആയിരിക്കാം അല്ലെങ്കിൽ ആണ് നമുക്കറിയാം 60 മൾട്ടിപ്പിൾ ആണ് 3600 പക്ഷേ ഏറ്റവും ചെറിയ പൂർണ്ണവർഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് 900 ആണ് ഏറ്റവും ചെറിയ പൂർണ്ണവർഗം അപ്പോൾ നമ്മളിങ്ങനെ നിരത്തി എഴുതുന്നതിനേക്കാൾ ബെറ്റർ ഇവിടെ നമ്മൾ നിരത്തി എഴുതിയാണ് കണ്ടുപിടിച്ചത് ബട്ട് ഇങ്ങനെ പൂർണ്ണവർഗം ചോദിക്കുമ്പോൾ ഇങ്ങനെ നിരത്തി നമ്മൾ എഴുതുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് എൽസിഎം കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യകളെ അതുകൊണ്ട് ഹരിച്ചു നോക്കുക ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ആദ്യം 60 കൊണ്ട് ഹരിച്ചു നോക്കുക ഹരിക്കാൻ പറ്റില്ല 400 നമുക്ക് ഒരിക്കലും 60 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും 900 എടുക്കും അങ്ങനെ ഹരിച്ചു നോക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മളെന്ന് പറയുന്നത് അടുത്ത ടൈപ്പിലുള്ള ചോദ്യമാണ് ഇനി അടുത്ത രീതിയിലുള്ള ചോദ്യത്തെ കൊണ്ട് നമുക്ക് പരിചയപ്പെടും 16 20 24 30 എന്നിവ കൊണ്ട് ഹരിച്ചാൽ മൂന്ന് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഇപ്പൊ അടുത്തൊരു മോഡൽ ചോദ്യമാണ് 16 20 24 30 എന്നിവ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ടൈപ്പ് ചോദ്യം കൂടെ നമുക്ക് അടുത്ത പഠിക്കേണ്ടത് ഇതേ പാറ്റേണിൽ വരുന്ന ഇതുപോലെ തോന്നിപ്പിക്കുന്ന ചോദ്യമാണ് അപ്പൊ നമ്മൾ ഇതിന്റെ എൽസിഎം കണ്ടെത്തുക ഈ സംഖ്യകളുടെ എൽസിഎം കണ്ടെത്തുക അപ്പോൾ ഈ സംഖ്യ എൽസിഎം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ മെത്തേഡ് യൂസ് 4 നമ്പറൊക്കെ ഉള്ള നമ്മൾ എളുപ്പ വഴിയിലേക്ക് പോകേണ്ട ഒരുപാട് സമയം ചിലപ്പോൾ എടുത്തലായി നമുക്ക് 2 കൊണ്ട് എല്ലാം ഇരട്ട സംഖ്യയാണ് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം എന്ത് വരും 8 2 16 10 2 20 12 2 24 15 2 30 വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ചെറിയ നമ്പേഴ്സ് തന്നെയാണ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം 2 കൊണ്ട് ചെയ്യാം 4 2 8 5 2 10 6 2 12 12 15 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം 2 കൊണ്ട് ചെയ്യാം 2 2 2 4 5 2 പോവില്ല 6 3 2 ദെൻ 15 നമുക്ക് 5 കൊണ്ട് ചെയ്യാം കാര്യം 5 15 കൊണ്ട് 5 കൊണ്ട് ചെയ്യുമ്പോൾ 2 പോവില്ല 1 5 5 3 പോവില്ല 3 5 15 വീണ്ടും നമ്മൾ എന്ത് ചെയ്യും 3 കൊണ്ട് ചെയ്യാം 3 2 1 അതുപോലെ എഴുതി 1 ഇത്രേ പറ്റുള്ളൂ ഇപ്പോൾ എൽസിഎം കണ്ടുപിടിക്കുക 2 2 4 4 കൊണ്ട് 2 8 8 5 എന്ന് പറയുന്ന 40 40 3 120 120 2 240 എന്നായിരിക്കും എൽസിഎം സോ എൽസിഎം നമുക്ക് 240 എന്ന് കിട്ടി ഇനി എന്താണ് നമ്മളുടെ ചോദ്യം നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് ശിഷ്ടം 3 വരുന്ന സംഖ്യ ഏത് അപ്പോൾ നമുക്കറിയാം ഈ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ഏത് 240 നമ്മളുടെ ചോദ്യം ശിഷ്ടം 3 വരണമെന്നാണ് അപ്പോൾ ഇത് ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 240 ശിഷ്ടം 3 വരണമെങ്കിൽ ഇതിനോടൊപ്പം 3 കൂടി വരണം അപ്പോഴാണ് ശിഷ്ടം 3 വരുന്നത് സോ അതായത് ഇതേ പ്ലസ് 3 അതായത് 240
3 and the market. If you have a question, you can see the LCM and the system. That's the idea. 4, 5, 7, 8 ഒരു കുറച്ച് നാല് സംഖ്യകൾ കൊണ്ട് ഹരിക്കുകയാണ് അപ്പോൾ ഓരോന്നിനും ഓരോ സിസ്റ്റമാണ് വരുന്നത് അതായത് 4 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 3 വരികയും 5 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 4 വരികയും ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഫസ്റ്റ് ഉള്ള സംഖ്യകൾ എഴുതുക 4 5 8 9 ഇനി ഇതിനകത്ത് വരുന്ന ആ താഴെ വരുന്ന സിസ്റ്റങ്ങൾ എഴുതുക 3 4 7 8 കറസ്പോണ്ടിങ് ആണ് നമ്മൾ ഇതിനെ മൈനസ് ചെയ്യുക 4 minus 3 1, 5 minus 4 1, 8 minus 7 1, 9 minus 8 1. Now, we have to do this system. We have to do this. If you have a number of people who are not going to be able to do this, you can't do this. Minus 1 So, answer is 1. മൂന്ന് വ്യത്യസ്ത ഫാൻസി ലൈറ്റുകൾ യഥാക്രമം 20 30 50 സെക്കൻഡുകളിൽ തെളിയുന്നു അവ മൂന്നും ഒരുമിച്ച് 8 മണിക്ക് തെളിഞ്ഞാൽ ഇനി ഏത് സമയത്താണ് അവ ഒരുമിച്ച് തെളിയുക അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമുക്ക് എൽസിഎം ആണെന്ന് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ചോദ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട് അതായത് ഇലക്ട്രിക് ബെൽ മുഴങ്ങുന്നത് ലൈറ്റ് തെളിയുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിലൊരു ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു
മൂന്ന് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റുകളുടെ പ്രത്യേകത 20, 30, 50 സെക്കൻഡുകളുടെ ഇടവേളകളിലാണ് എന്ത് ചെയ്യുന്നത്, ഇവ ഈ ലൈറ്റുകൾ തെളിയുന്നത്. അപ്പം മൂന്നും ഒരുമിച്ച് 8 മണിക്ക്, ചില ക്വസ്റ്റ്യനുകളിൽ 8 AM എന്നും 8 PM എന്നൊക്കെ പറയും, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, 8 മണിക്ക് ഒരുമിച്ച് തെളിയുന്നു. എങ്കിൽ ഇനി ഏത് സമയത്തായിരിക്കും, ഇനി എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇനി അവ ഒരുമിച്ച് തെളിയുക എന്നുള്ളതാണ്. അതായത് ഈ 30 സെക്കൻഡ് കഴിഞ്ഞ്, 20 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ലൈറ്റ് തെളിയുകയും 30 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത ലൈറ്റ് തെളിയുകയും പിന്നെ 50 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത ലൈറ്റ് തെളിയുകയും ചെയ്യുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഇവ ഒരുമിച്ച് ലൈറ്റ് തെളിയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ 8 മണിക്ക് സംഭവിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത എത്ര മണിക്ക് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് നിന്ന് ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് LCM എടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരുമിച്ച് ഈ മൂന്നും ഒരുമിച്ച് മിന്നുന്നത് എപ്പോഴാണ്, ഏത് സെക്കൻഡിലാണ്, അതായത് ഇതുകൊണ്ട് ഈ മൂന്ന് നമ്പറുകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സമയം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇതിൻ്റെ LCM കണ്ടുപിടിക്കുക. 20, 30, 50 LCM എടുക്കാം. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നൊരു ചോദ്യം തന്നെയാണ്, അതായത് എത്രയാണെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. എങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം, നമുക്ക് സാധാരണ മെത്തേഡ് തന്നെ ചെയ്യാം. നമ്മുടെ എളുപ്പ മെത്തേഡിലും ചെയ്താൽ വളരെ വേഗത്തിൽ കിട്ടുന്ന ചോദ്യം തന്നെയാണ്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 20, 30, 50 ആണ് ചെയ്യുമ്പോൾ 10, ദെൻ 15, ദെൻ 25. ഇനി നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 5 വരുമ്പോൾ 2, 5, 10, ദെൻ 3, 5, 15, 5, 5, 25. ഇനി നമുക്കൊന്നും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, സോ മൾട്ടിപ്ലൈ ചെയ്യാം. 2, 5, 10, ദെൻ വീണ്ടും ഈ 2, 5, 10. അപ്പോൾ 10 × 10 = 100, 100 × 3 ബാക്കിയുണ്ട്, അതായത് 300. സോ 300 സെക്കൻഡ് എന്നാണ്, അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡുകളിൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 സെക്കൻഡ്, 30 സെക്കൻഡ്, 50 സെക്കൻഡ്. സോ 300 സെക്കൻഡ് കഴിയുമ്പോഴാണ്, ഇനി 300 സെക്കൻഡ് കഴിയുമ്പോൾ ഇവ വീണ്ടും ഒരുമിച്ച് തെളിയും എന്നാണ് പറയുന്നത്. അപ്പോൾ 300 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര മിനിറ്റാണെന്ന് കണ്ടുപിടിക്കുക. 300 സെക്കൻഡ് എത്ര മിനിറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡിൻ്റെ മിനിറ്റിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ക്യാൻസലായി പോയിട്ട് 5 എന്ന് വരും, അതായത് 5 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആൻസർ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും, വീണ്ടും ഒരുമിച്ച് തെളിയും. ചിലപ്പോൾ ചോദ്യത്തിനകത്ത് എത്ര മിനിറ്റ് കഴിയുമ്പോൾ എന്നായിരിക്കും, എങ്കിൽ 5 മിനിറ്റ് എന്ന് എഴുതുക. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര മണിക്ക് എന്നുള്ളതാണ്. അപ്പോൾ 8 മണിക്ക് ഇത് ഒരുമിച്ച് തെളിഞ്ഞുവെങ്കിൽ 5 മിനിറ്റിന് ശേഷം വീണ്ടും ഇത് ഒരുമിച്ച് തെളിയും, അതായത് 8:05 ഇത് ഒരുമിച്ച് തെളിയുന്നത്, അതായത് 8:05 ഒരുമിച്ച് തെളിയുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഇതേ ടൈപ്പിലുള്ള ഒരു ചോദ്യം കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഒരു ഇലക്ട്രിക് ബെൽ ഓരോ മിനിറ്റിലും മണിയടിക്കുന്നു, മറ്റൊരു ബെൽ ഓരോ 62 സെക്കൻഡിലും മണിയടിക്കുന്നു, രണ്ടും ഒരുമിച്ച് രാവിലെ 11 മണിക്ക് മുഴങ്ങിയാൽ വീണ്ടും ഒരുമിച്ച് മണി മുഴങ്ങുന്ന ഏറ്റവും അടുത്ത സമയം ഏത്? ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ബെല്ല് ഓരോ മിനിറ്റിലും മണിയടിക്കുന്നു. അപ്പോൾ 2 ബെല്ലുകളുണ്ട്, ഒന്ന് ഓരോ മിനിറ്റിലും, രണ്ടാമത്തത് 62 സെക്കൻഡ് കൂടുമ്പോൾ. അപ്പോൾ നമുക്ക് രണ്ടും 2 യൂണിറ്റിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനിറ്റിൽ എന്ന് പറയുന്ന ബെല്ലിനെ നമുക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, 60 സെക്കൻഡ്, രണ്ടാമത്തേത് 62 സെക്കൻഡ് ആകുമ്പോഴും എന്ത് ചെയ്യുന്നു, ബെല്ലടിക്കുന്നു, മണിയടിക്കുന്നു എന്ന് പറയുന്നത്. എങ്കിൽ രാവിലെ 11 മണിക്ക് ഇത് ഒരുമിച്ച് മണിയടിച്ചുവെങ്കിൽ ഇനി എത്ര സമയം കഴിയും, അല്ലെങ്കിൽ ഇനി അടിക്കുന്ന ഏറ്റവും അടുത്ത സമയം എന്നാണ്, അതായത് ഏറ്റവും ചെറിയ സംഖ്യ ഏത്, ഇവ രണ്ടും കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്. ഇത് തന്നെയാണ് ഐഡിയ എന്ന് പറയുന്നത്. സോ നമ്മൾ LCM കണ്ടെത്തും. 60, 62 LCM നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട്. സോ 30, ഇവിടെ 31. ഇനി നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LCM എന്താണെന്ന് നോക്കാം. LCM എന്ന് പറയുന്നത് 31 × 2, അതായത് 62. 62 × 30 എന്നാണ് പറയുന്നത്. അപ്പോൾ 62 × 3 കുളിക്കുക. 62 × 3, 3 × 2 = 6, 3 × 6 = 18. ഒരു 0 കൊടുക്കണം. സോ 1860 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഇനി എന്ത് ചെയ്യുന്നത്, ഇത് ഒരുമിച്ച് മണിയടിക്കുന്നത്. 1860 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരാം, അതിനെ മിനിറ്റിലേക്ക് കൊണ്ടുവരാം, അതായത് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്യാൻസലായി പോയി, 0, 0 ക്യാൻസലായി. അപ്പോൾ ഇത് 3, 6, 18, 1, 6, 6, അതായത് 31 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇനി എന്ത് ചെയ്യുന്നത്, ഇത് വീണ്ടും അല്ലെങ്കിൽ ഒരുമിച്ച് മുഴങ്ങുന്നത്. അപ്പോൾ ഇപ്പം എത്ര മണിക്കാണ്, രാവിലെ 11 മണിക്കാണ് ഇത് ഒരുമിച്ച് മുഴങ്ങിയത്. അങ്ങനെയാണെങ്കിൽ 31 മിനിറ്റ് കഴിയുക എന്ന് പറഞ്ഞാൽ 11:31 ആയിരിക്കും ഇത് ഒരുമിച്ച് മുഴങ്ങുന്നത്. ക്വസ്റ്റിനകത്ത് 11:31 AM ഉണ്ടാവും, PM ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 31 മിനിറ്റ് രാവിലെ 11 മണി, അത് കഴിഞ്ഞ് അരമണിക്കൂറായേ ഉള്ളൂ, 12 മണി ആയാൽ മാത്രമേ അത് അടുത്തൊരു ഇതിലേക്ക് പോകത്തുള്ളൂ. സോ 11:31 എന്ന് പറയുമ്പോൾ 11 AM എന്നുള്ളത് നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് എഴുതാം, 11 രാവിലെ 11 മണിക്കാണ് മുഴങ്ങിയത്, അരമണിക്കൂർ കഴിയുമ്പോൾ AM തന്നെയാണ്, 11 AM, 11:31 AM എന്നാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. LCM ൽ സാധാരണയായിട്ട് ചോദിക്കുന്ന എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മളിവിടെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മോഡൽ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇനി പഠിക്കേണ്ടത് രണ്ട് മോഡൽ കൂടിയാണ്. അതായത് ഒന്ന് എച്ച് സി എഫിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ എൽ സി എമ്മും എച്ച് സി എഫും ഒരുമിച്ച് വരുന്ന ചോദ്യങ്ങൾ. ഈ രണ്ട് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.